തെളിച്ചമേകാൻ പുൻപുലർക്കാലം വെളിച്ചമാകും പോ. നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു. പ്രിയ സ്നേഹിത, ദൈവഭയമില്ലാത്ത മനുഷ്യർ പെരുകി പെരുകി വരിക. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ ഏറെ പേര്. കാരണം ദൈവമില്ല എങ്കിൽ സ്വതന്ത്രത്തോടെ ഏത് പാപപടിയിലൂടെയും പോകാം. ഒരു മനസ്സാക്ഷിക്കുത്തും വേണ്ട. യൂറോപ്പിലേക്ക് ഇപ്പോൾ നിരുശ്രവാദികൾ പെരുകി വരിക. റിച്ചാർഡ് ഡോക്കിൻസിനെ കുറിച്ച് കേട്ടിരിക്കും. നിരീശ്വരവാദിയാണ്. കിട്ടാവുന്ന സമയത്തേക്ക് അയാൾ ക്രിസ്ത്യാനിറ്റിയെ അവഹേളിക്കും, നിന്ദിക്കും. ഒരിക്കലും BBC ഒരു ഇൻ്റർവ്യൂ നടത്തി അദ്ദേഹവുമായിട്ട്. അവതാരകനായിട്ട് വന്നത് സെൻ്റ് പോൾ കത്തീഡ്രലിലെ ഡീന. ആ ഇൻ്റർവ്യൂ ആരംഭിച്ചപ്പോൾ തന്നെ റിച്ചാർഡ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ വെഡ്ഡികളാണ്, കാരണം നിങ്ങളുടെ സുവിശേഷത്തിന് നല്ലൊരു പേര് പോലുമില്ല. ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക്, മാർക്ക്, മാത്യു, ജോൺ, നല്ലൊരു തലക്കെട്ട് പോലും ഇടാൻ അറിഞ്ഞുകൂടാ നിങ്ങൾക്ക്. അങ്ങനെ പരിഹസിച്ചു തുടങ്ങിയപ്പോഴും അവതാരകൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ഗോസ്പൽ എന്താ? ഡാർവിൻ്റെ ഒറിജിനൽ സ്പീഷീസ് ആണോ? അയാൾ പറഞ്ഞു, അതെ, അതാണ് ഞങ്ങളുടെ ഗോസ്പൽ. അത് കൂടുതൽ സയൻറ്റിഫിക്കാണ്, ഞങ്ങളുടെ വെറും കെട്ടുകഥയാണ്. അപ്പോൾ അവതാരകൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ആ തലക്കെട്ടൊന്ന് പൂർണ്ണമായിട്ട് പറയുമോ? ഒറിജിനൽ സ്പീഷീസ് വെറുമൊരു ചെറുതാണ്, എന്നാൽ അതൊരു നീണ്ട തലക്കെട്ടാണ്. അയാളത് പ്രതീക്ഷിച്ചില്ല, ഓർമ്മയിൽ ആ പേര് വരുന്നില്ല. അസ്വസ്ഥപ്പെട്ടപ്പോൾ ഈ ഡീം പറയുക, ഞങ്ങൾക്ക് 4 ഗോസ്പലാണ്, നിങ്ങൾക്കാകെ ഒരേ ഒരു ഗോസ്പലുള്ളൂ, അതിൻ്റെ തലക്കെട്ടിൻ്റെ പേര് പറയാൻ എളുപ്പത്തിൽ. അയാൾക്ക് എന്നിട്ടും ഓർമ്മ വന്നില്ല. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ദൈവമേ, ആ പേരെന്താ എൻ്റെ മനസ്സിലേക്ക് വരാത്തത്? നോക്കുക, ഒരു നിരീശ്വരവാദിക്ക് പോലും മറന്നുപോയൊരു തലക്കെട്ട് ഓർത്തെടുക്കാൻ ദൈവത്തിൻ്റെ നാമം ഉരുവിടേണ്ടി വന്നു. പിറ്റേ ദിവസം ബ്രിട്ടീഷ് പത്രത്തിൽ മറ്റൊരു തലക്കെട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്, ഇറ്റ് ഹാസ് ബീൻ എ ബാഡ് വീക്ക് ഫോർ എത്തേയിസ്റ്റ്. നിരീശ്വരവാദിക്കൊരു മോശം ആഴ്ച. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവർക്ക് മോശം ആഴ്ച മാത്രമല്ല, മോശം അന്ത്യം കൂടിയായിരിക്കും. ഒന്നോർത്ത് നോക്കി, ദൈവമുണ്ടെന്നൊരു ചിന്തയല്ലേ ഈ ഭൂമിയുടെ നന്മ. ഏത് സങ്കടങ്ങളിലും ദുഃഖങ്ങളും ദുരന്തങ്ങളും മുന്നോട്ട് പോകുവാൻ പ്രത്യാശയുടെ കരുത്ത് തരുന്നത് അവസാനം ദൈവമുണ്ടെന്നൊരു ചിന്തയല്ലേ. മരണത്തെപ്പോലും ഒരു പുഞ്ചിരിയോട് നേരിടുവാൻ കരുത്തുണ്ടാകുന്നത് സ്വർഗത്തെ ദൈവം കരുണയോടെ കാത്തിരിക്കുമെന്ന പ്രത്യാശയല്ലേ. ഏത് വിഷമസന്ധിയിലും ദൈവമെന്ന വിശ്വാസം കെട്ടുപോകരുത്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്.